മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ, സംസ്ഥാനത്ത് നഴ്സുമാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തയാണ് വരുന്നത്. സ്വകാര്യ നഴ്സുമാരുടെ ദിവസ വേതനം 1500 രൂപയാക്കണം എന്നാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. തൃശ്ശൂരിൽ നാളെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ സൂചനാ പണിമുടക്ക് നടത്തും. ലേബർ ഓഫീസർമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്ക്. അനീഷുണ്ട് വിശദാംശങ്ങൾ നൽകുവാനായിട്ട്. അനീഷ്, ഈ സമവായത്തിലൊന്നും എത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെടുന്നു, ദിവസവേതനത്തിൽ ശമ്പള വർധനവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ലേ? അഗീസ്, അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാളെ തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സൂചനാ സമരവുമായി സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. ഈ ഒരു കാരണമാണ് സംഘടനയെ നാളത്തെ സൂചനാ സമരവുമായി മുന്നോട്ട് സൂചനാ പണിമുടക്കവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ സൂചനാ പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ അവർ സമരം ഈ ലേബർ ഓഫീസറുമായി ചർച്ച വിളിച്ചു ചേർത്തത്. ഈ ചർച്ചയിൽ ആശുപത്രി മാനേജ്മെന്റ് ആരും തന്നെ പങ്കെടുക്കാനെത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ സൂചനാ പണിമുടക്കുമായി തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ UNA ക്ക് കീഴിലുള്ള നഴ്സുമാർ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. ഈ പണിമുടക്കിൽ 1500 നഴ്സുമാർ ജില്ലയിലെ വിവിധ ആശുപത്രിയിലെ സ്വകാര്യ ആശുപത്രികളിലെ 1500 നഴ്സുമാർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹിയായ ഷാലി, സിസ്റ്റർ ഷാലി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നാളത്തെ സൂചനാ പണിമുടക്കിൽ പങ്കെടുക്കുന്ന മുഴുവൻ നഴ്സുമാരും തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് പ്രകടനമായി എത്തും. തുടർന്ന് അവിടെ നടക്കുന്ന പൊതുയോഗം UNA യുടെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി സുദീപും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാളെ നടക്കുന്ന ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ സംഘടന അറിയിച്ചിരിക്കുന്നത്. 9 ഇന ആവശ്യങ്ങളാണ് പ്രധാനമായും സംഘടന ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് പ്രതിദിന വേതനം 1500 രൂപയാക്കുക. ഇതാണ് സംഘടന ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യം. അതുപോലെ തന്നെ കോൺട്രാക്ട് നിയമങ്ങൾ നിർത്തലാക്കണം. അതുപോലെ ലേബർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണമെന്നും സംഘടന ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ പ്രൈവറ്റ് ആശുപത്രികളിലും ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവർ ഇൻസ്പെക്ഷൻ നടത്തണം. അതായത് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തണമെന്നും UNA ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്ന മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു പ്രധാന ആവശ്യമായി ഇവർ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ നിയമ ലംഘനങ്ങൾ നടത്തുന്ന ആശുപത്രികളുടെ പേരുകൾ നോട്ടീസ് ബോർഡുകളിലും അതുപോലെ പത്രങ്ങളിലും പ്രസിദ്ധപ്പെടുത്തണമെന്നും ഇവർ പറയുന്നുണ്ട്. ആശുപത്രികളിൽ കർശനമായി മറ്റൊരു പ്രധാന ആവശ്യം, ആശുപത്രികളിൽ കർശനമായി രോഗി നഴ്സ് അനുപാതം നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ മറ്റൊരു ആവശ്യം. ഇതിനിടയിൽ ഇടക്കാല ആശ്വാസമായ 50% ശമ്പള വർധനവ് നടപ്പിലാക്കുന്ന ആശുപത്രികളെ ഈ സമരത്തിൽ നാളെ നടക്കുന്ന സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ ഈ നാളെ നടക്കുന്ന സൂചനാ പണിമുടക്കിലും ആശുപത്രി മാനേജ്മെന്റ് ഇവരുടെ ആവശ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളെ തൃശ്ശൂരിൽ നടക്കുന്ന സമരം സംസ്ഥാന വ്യാപകമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള വലിയ സമര പരിപാടികളിലേക്ക് UNA യുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ കടക്കുമെന്നും നഴ്സുമാരുടെ സംഘടനയായ UNA യുടെ ഭാരവാഹികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗീസ്, ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ നഴ്സുമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ്. സ്വകാര്യ നഴ്സുമാരുടെ ദിവസ വേതനം 1500 രൂപയാക്കണം എന്നതടക്കമുള്ള 9 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ലേബർ ഓഫീസർമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിലേക്ക് നീങ്ങുവാനുള്ള നടപടി. തൃശ്ശൂരിൽ നാളെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ സൂചനാ പണിമുടക്ക് നടത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.